ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സഹാബികൾക്കിടയിലൂടെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി, വലിയ മഹാനാണ്, സഹാബിയാണ്, പ്രമുഖനാണ്. പക്ഷേ ആ മഹാനായ മനുഷ്യൻ പറയുന്നത്, എങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, മരിച്ചതിന് ശേഷം പുനർജനിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരാൾ, കാരണം അറിയില്ല ഞാൻ എന്തായിരിക്കും, സ്വർഗാവകാശിയാവുമോ നരകാവകാശിയാവുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോൾ ഒന്ന് പറയൂ, സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. മൈ ഏക് തിൻകാ ഹോതാ, ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, മൈ ഏക് ചിടിയാ ഹോതാ, ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമേൽ ബേജാറാവണം, നമ്മൾ എത്രമേൽ പേടിക്കണം, നമ്മൾ എത്രമേൽ ഭയക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയൊന്ന് ആലോചിച്ചു നോക്കൂ. കബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ, ഏകനായി നാം വന്നതുപോലെ, നമുക്ക് കൂട്ടുകാരും സന്തതികൾ നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റക്ക് വന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആ രംഗം ആരുമില്ലാത്ത രംഗം ഇവിടെ നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി. പിന്നെ നമ്മുടെ പേരുമാറ്റിയവർ നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി, നമ്മുടെ വാഹനങ്ങൾ നമ്മുടെയല്ലാതെയായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ, ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ, അവരുടേതായി മാറി. നിങ്ങൾ കബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്. ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ്. ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും. നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യരുടെ കൂടെ, മയ്യിത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മാ ഖദ്ദമ ഫുലാ, ഈ മനുഷ്യൻ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി എന്താണ് മുൻപേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നൽ മലായികതംശി അമാമൽ ജനാസ, മയ്യിത്തിന്റെ കൂടെ ആളുകളെക്കാൾ കൂടുതൽ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. നല്ലവനാണെങ്കിൽ നല്ല മലായികത്തായിരിക്കും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാനല്ലേ, ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ള പോകുമ്പോ, നിങ്ങൾക്കറിയാമല്ലോ യുദ്ധം ചെയ്യാനല്ല റസൂലുള്ള പോകുന്നത്, പിന്നെയോ തിരിച്ചു വരുന്ന കച്ചവട സംഘത്തിൽ നിന്ന് തങ്ങളെ അക്രമിച്ചതിന് പ്രതികാരം ചോദിക്കുവാനാണ്, മക്കയിൽ അവർ പിടിച്ചെടുത്തിരുന്ന ധനത്തിന് പകരം ചോദിക്കുവാനാണ്. വഴിവക്കിൽ വെച്ചാണ് ആയിരത്തിലായിരത്തോളം വരുന്ന ശത്രുക്കൾ തങ്ങൾക്കെതിരെ യുദ്ധത്തിന്റെ പുറപ്പാടുമായി വരുന്നുണ്ടെന്ന വിവരം അവരറിയുന്നത്. ഹബീബായി നബി തിരുമേനി കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുകയാണ്, സ്വഹാബികളെ, ഇതാ നമുക്കെതിരായി പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ
അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും എഴുന്നേറ്റ് നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഹബീബായ നബിയുടെ മുഖം വല്ലാതെ വിവർണമായി. സന്തോഷം കൊണ്ടവിടുത്തെ മുഖം ചുവന്നവിടുത്തെ കണ്ണുകൾ പതിരുന്നത് മഹാന്മാരായ അൻസാരികളായ സഹാബികളെയാണ്. അൻസാരികളുടെ മുഖത്തേക്ക് അവരുടെ ശരീരങ്ങളിലേക്ക് തനിക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ എന്നാൽ അല്ലാഹുവിന്റെ റസൂലുമായി പരിചയപ്പെട്ട് ഏതാനും മാസങ്ങൾ വർഷങ്ങളായ ആ സഹാബികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ്. നബിയെ ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയെ, അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാണ്. ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങൾ അങ്ങേ സംരക്ഷിക്കാൻ തയ്യാറാണ് യാ റസൂലല്ലാ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളും കയറും നബിയെ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ കയറും നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അങ്ങയുടെ വലതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ ഇടതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ആവേശഭരിതനാക്കിയ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് മരിച്ചുപോയി. അദ്ദേഹം വഫാത്തായി പോയി. റസൂലുള്ളാഹ് വലിയ സങ്കടമായി. ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാനി ഫീ മൗതി സഅദ് ഇബ്നു മുആദ്. നമ്മുടെ കൂട്ടുകാരനായ സഅദ് ഇബ്നു മുആദിന്റെ മരണത്തിൽ എന്റെ സഹാബികളെ അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സഅദിന്റെ മയ്യിത്തുമായി സങ്കടപ്പെടുന്ന ഹൃദയവുമായി നബിയും അനുയായികളും പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടുന്ന് നടക്കുന്നത് കാലിന്റെ വിരലുകളിലാണ്. എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ നടക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, സഹാബികളെ, സഅദ് ഇബ്നു മുആദിന്റെ മയ്യിത്തിനെ അനുധാവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാലാഖമാരുടെ വർദ്ധിച്ച അംഗസംഖ്യകൾ കൊണ്ട് എന്റെ കാൽപാദം എനിക്ക് ഭൂമിയിൽ ചവിട്ടാൻ കഴിയുന്നില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഖബർ എന്ന് പറയുന്നത് ഏകാന്തമായ വീടാണ് അല്ലേ? ആരുമില്ലാത്ത നാളെ കിടക്കുന്ന വീട്, ഖബർ എന്ന മണ്ണറ കൂട്. വല്ലാത്ത വരികളാണത്. ഖബർ എന്ന മണ്ണറ കൂട്. നിങ്ങളൊക്കെ കിടക്കുന്ന കിടപ്പറയെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ മെത്തകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീടിന്റെ വിശാലതയെ കുറിച്ചും റൂമുകളുടെ വിസ്താരത്തെ കുറിച്ചും ചുമരുകളെ കുറിച്ചും ഫാനിനെ കുറിച്ചും ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ഖബറിന്റെ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്ത ഭീകരമായ ഒരു രംഗം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. സാമീരി തീർത്ത കള ദൈവവും ശബ്ദാദിന്റെ സ്വർണ്ണ സ്വർഗവും കാറൂനിന്റെ കാഞ്ചന കനികളും കാലങ്ങളായി ലോകത്ത് സ്മരിക്കപ്പെടുന്ന എല്ലാവർക്കുള്ളത് നമുക്കുള്ളത് നമ്മെ കാത്തിരിക്കുന്ന വീട്, സ്നേഹമുള്ളവരെ, ആ ഖബർ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാഹു ഖബർ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാണ് അവിടുന്ന് പറഞ്ഞത്, അൽ ഖബറു ഇമ്മാ റൗളത്തുൻ മിൻ റിയാളിൽ ജന്ന, ഒന്നുകിൽ ഖബർ സ്വർഗത്തോപ്പുകളിലെ ഒരു തോട്ടമായിരിക്കും, ഔ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ
നരക കുഴിയിലെ ഒരു കുഴിയായി ഓരോ മനുഷ്യർക്കും ഖബർ അനുഭവപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പേടിച്ചവരുണ്ടായിരുന്നു മുൻഗാമികൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 13-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയാണ്, വലിയ സ്നേഹനിധിയായ പ്രവാചകരുടെ അനുയായികളെ പോലെ 5-ാം ഖലീഫ എന്നും 2-ാം ഉമർ എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നയാളാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് സൗന്ദര്യത്തെയും അതുപോലെ സമ്പന്നതയെയും വല്ലാതെ മോഹിച്ച ഒരു മനുഷ്യനായിരുന്നു. നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധങ്ങൾ പൂശും. ഉമർ നടന്നു പോകുന്ന വഴികളിൽ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലീനദവി പറയുന്നുണ്ട്, ഉമരിയ നടത്തം, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്റ്റൈലിലുള്ള ഒരു നടത്തം പോലും മദീന നിവാസികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു. അങ്ങനെയുള്ള മഹാൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു. ആഗ്രഹിച്ചിട്ടല്ല ഏറ്റെടുത്തത്, നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഡമസ്കസിലാണ്. കാണാൻ വേണ്ടി പോയി തന്റെ ഉസ്താദായ ഷെയ്ഖ് അബൂ ഹാസിം മദീന പള്ളിയിൽ നിന്ന് തനിക്ക് അധ്യാപനം നടത്തിയിരുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയി. കാണാൻ ചെന്നപ്പോൾ പാറാവുകാര് കടത്തിവിട്ടു. വലിയ കൊട്ടാരമല്ല, ചെറിയ ഒരു കൊട്ടാരത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ മഹാനായ മനുഷ്യനെ കാണുന്നില്ല. കുറെ നോക്കിയപ്പം മനസ്സിലായി ഈ മനുഷ്യനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് മനസ്സിലായി. സലാം പറഞ്ഞുകൊണ്ട് അടുക്കലേക്ക് ചെന്നിട്ട് ഷെയ്ഖ് അബൂ ഹാസിം പറയുകയാണ്, കാന മർകബുക അലിയ, ഇതെന്തു പറ്റിപ്പോയി? നിങ്ങളുടെ വാഹനമൊക്കെ വലിയ വാഹനമായിരുന്നല്ലോ. നിങ്ങൾ നല്ല ഉഷാറുള്ള നല്ല തൂവെള്ള വസ്ത്രം ധരിച്ചിരുന്നയാളായിരുന്നല്ലോ. നിങ്ങളുടെ മുഖം നല്ല പ്രശോഭിതമായിരുന്നല്ലോ. നിങ്ങളിങ്ങനെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നയാളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നല്ലോ. ഇന്ന് നിങ്ങളെ കാണാൻ വയ്യ, നിങ്ങളുടെ മുഖമെല്ലാം വല്ലാതെ ഒട്ടിയിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ ശരീരമെല്ലാം വല്ലാതെ ശോഷിച്ചിരിക്കുന്നുവല്ലോ. ഇതെന്തു പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്തൊരു മാറ്റമാണ് അമീറുൽ മുഅ്മിനീനെ വന്നത്? എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഉമർ ബിൻ അബ്ദുൽ അസീസ് മുഖമുയർത്തി, ഖലീഫ മുഖമുയർത്തി, എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, അല്ലയോ ഉസ്താദേ, ഇന്ന് നിങ്ങൾ എന്നെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്റെ വസ്ത്രത്തെക്കുറിച്ചും എന്റെ വാഹനത്തെക്കുറിച്ചും എന്റെ ശാരീരികമായ രൂപത്തെക്കുറിച്ചും. അങ്ങനെയാണെങ്കിൽ എന്റെ ഖബറിനുള്ളിൽ ഞാൻ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്റെ കവിൽ തടങ്ങളിലൂടെ എന്റെ കണ്ണുകൾ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ടാകുമല്ലോ. വംശക്കപത്തിനി, എന്റെ വയറെല്ലാം പിളർന്ന്, വജറത്തിനി, എന്റെ ശരീരത്തിലൂടെ പുഴുക്കളെല്ലാം ഇങ്ങനെ ഓടുമ്പോ, ലകുന്ത അശദ്ദ ഇൻകാറൻ അലൈക ഇലയ്യ മിൻ യൗമിക ഹാദാ, എന്റെ മാംസളമായ മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണെന്നെ നിങ്ങൾ കണ്ടാൽ ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ആക്ഷേപം അന്ന് നിങ്ങൾ എന്നെ ചെയ്യുമല്ലോ.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്? ഒരു ഹദീസ്, ഇന്ന ബൈന ഐദീകും അഖബതൻ കഊദാ, ഒരിക്കലും വിട്ടുകടക്കൽ പ്രയാസമായ ഒരു വലിയ വഴിതടസ്സം നിങ്ങൾക്ക് വരാനുണ്ട്. ആ വഴിതടസ്സം ലയ്യുജം ബിസഹ ഇല്ലാ കുല്ലു മാമിരി മഹ്സൂൽ, പടച്ചവനുള്ള ഇബാദത്തിലായി ഭൗതികമായ താൽപര്യം വെടിഞ്ഞ് ശാരീരികമായ മെലിച്ചിൽ സ്വീകരിച്ചവനല്ലാതെ ആ വലിയ ഭീകരമായ വൈതരണിയെ കവച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന തിരുവചനം നിങ്ങളല്ലേ ഉസ്താദെ എന്നെ പഠിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട പറയുകയാണ്. കബറിനെ കുറിച്ച് അവരോർത്ത് അല്ലേ? അല്ലേ, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. പഴയകാലത്തുള്ള വാഴുകളിലൊന്നും ഇത് പാടാതെ അവർ പോയിരുന്നില്ല. മുഖ്യങ്ങളെ, ഖബറിൽ പോയി ഒരല്പനിമിഷം കഴിഞ്ഞാൽ വായുസഞ്ചാരമില്ലാത്ത ഖബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും, കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ അല്ലാ, ആ സമയത്ത് കബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ കബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. വല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ്. അല്ലേ അല്ലേ, പരം വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ, വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് വല്ലാത്ത വരികളാണത്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും വീടവിനെ ബാറിലേ, കനവേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ്? വില കുറഞ്ഞ കഫൻ പുടയുമായി കബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുസക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കബറിലേക്ക് പോകുമ്പോ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ കബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ? ഓർക്കണം മുഅ്മിനീങ്ങളെ,
പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എന്താ അതിന്റെ അർത്ഥം? വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ്. ബികും ലാഹിഖൂൻ, നിങ്ങളോട് ചേരാനുള്ളവരാ. ഔർത്തം ലേലോ ഖനീചാം സെ ഉടനെ വാലേ ഹം ഭി ചൽതേ ഹൈ സറാ ഖഷ്ക് പസീന ഹോ ജായേ. ഒരല്പസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ഹം ഭി ചൽതേ ഹൈ, ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. ചിന്തിച്ചു നോക്കെന്റെ സഹോദര സഹോദരി, അല്ലേ? നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത്, എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്, എന്റെ ഉമ്മമാരെ നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? എന്റെ ഉപ്പമാരെ, നിങ്ങളെ കൊണ്ടുപോയി കബറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത്. അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ്. ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല. ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ്. ആ മൂന്ന് പിടി മണ്ണിലൊരു തുള്ളി കണ്ണീര് പോലും ഉറ്റിക്കുകയില്ലല്ലോ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ആയത്തോതിക്കൊണ്ടാണ് അപ്പ ഉപ്പാന്റെ മുഖത്തേക്ക് മകൻ ഇടുന്നത്, ഉമ്മായുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത്. ഒന്നോർത്തു നോക്കൂ, ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ? കബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ്. കബറിന്റെ ഭീകരത, ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത്? ഇന്നീ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി